കോട്ടയം മതിരമ്പുഴ പള്ളിക്കായൽ പാടശേഖരത്തിൽ ഞാറുനടാനാണ് മമ്മൂക്ക എത്തിയത്. ബോട്ടിലായിരുന്നു പള്ളിക്കായലിലേക്കുള്ള യാത്ര. യാത്രക്കിടയിൽ പറഞ്ഞതത്രയും കൃഷിയെപ്പറ്റിയും. പാടവരമ്പത്ത് തന്നെ കാത്തു നിന്നവരോട് കുശലം പറഞ്ഞ ശേഷം ഒരു മടിയുമില്ലാതെ നേരെ വയലിലേക്കിറങ്ങി. തലയിലൊരു തോർത്തുമുണ്ട് കൂടി ചുറ്റിയിരുന്നെങ്കിൽ അസലൊരു കൃഷിക്കാരനായേനേം എന്ന കമന്റ് കേട്ടപ്പോൾ അടുത്ത തവണയാകട്ടെ എന്ന് മറുപടി നൽകി. ഞാറു നടാനെത്തിയ സ്ത്രീകൾ മമ്മൂക്ക ഞങ്ങളൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ തൊട്ടോളൂ എന്നായി. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരത്തിൽ ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതി തുടങ്ങുന്നതെന്നും ഉണ്ണുന്നവൻ അത് ഉണ്ടാക്കുന്നവന്റെ വിയർപ്പിന്റെ വില അറിയണമെന്നും മമ്മൂട്ടി പറഞ്ഞു. ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്, ഒരു കർഷക കുടുംബത്തിൽപ്പെട്ടവരാണ്. അതായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും. ഞാൻ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ വാങ്ങിച്ച് ചിലത് നടത്തി തോറ്റു, ചിലത് നിന്നു പോകുന്നു, ചിലത് നടന്നു പോകുന്നു. അങ്ങനെയും ഇവിടെ ഒരു പരീക്ഷണത്തിന് വന്ന ആളാണ്. കർക്കിടകം ഒന്ന് തന്നെ നോക്കി കൃഷി ഇറക്കിയതാണോ എന്ന ചോദ്യത്തിനും ഉടൻ വന്നു മറുപടി. മമ്മൂട്ടിക്കൊപ്പം ഞാറു നടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാറു നടാനെത്തിയ സ്ത്രീകളും. എത്ര സന്തോഷമല്ലേ, ഞങ്ങൾ ഇത്രയും നല്ലൊരു വലിയൊരു വ്യക്തിയാകുമ്പോൾ നമുക്ക് കാണാനും അടുക്ക കാണാനും ഒരു അവസരം ഉണ്ടാക്കി കിട്ടിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ അനുഭവം. ഒടുവിൽ എല്ലാവർക്കും ഒപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതിന് ശേഷമാണ് മലയാളികളുടെ പ്രിയതാരം മടങ്ങിയത്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.